നിതീഷ് കുമാർ നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടി ആദ്യമായിട്ടല്ല ഇനിയും ചാടാൻ സാധ്യതയൊക്കെ നിലനിൽക്കുകയാണ്. പക്ഷേ ജെ ഡി യു അതിശക്തമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുകയാണ്. ബീഹാറിലെ ഒരു അധികാര മാറ്റം മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ പൊളിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ ശത്രുപക്ഷത്ത് നിർത്തി കൂടുതൽ കടന്നാക്രമിക്കാൻ ജെ ഡി യു ഒരു നല്ല ആയുധമായി മാറുകയാണോ എൻ ഡി എക്ക്? സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്താൽ 9-ാമത് തവണയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2005 മുതലുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 5-ാം തവണയാണ് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടം നിതീഷ് കുമാർ നടത്തുന്നത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു പ്രകോപന കാരണമായി ജെ ഡി യു വൃത്തങ്ങൾ പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം അത് ദില്ലിയിലായിരുന്നു. ആ ദില്ലിയിൽ നടന്ന യോഗത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് നിതീഷ് കുമാറിനെ ജെ ഡി യു കൺവീനറായി പ്രഖ്യാപിക്കണം എന്നുള്ളൊരാവശ്യം മുൻപോട്ട് വെച്ചത്. ഒട്ടുമിക്ക പാർട്ടികളും ആ നീക്കത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്നുള്ളൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. കാരണം മമതാ ബാനർജി ഈ വിഷയത്തിൽ ഒരു എതിർപ്പറിയിച്ചിരുന്നു. ആ യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് മമതാ ബാനർജിയുടെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രം ഇക്കാര്യത്തിലൊരു തീരുമാനം മതി എന്നുള്ള ഒരു നിലപാട് രാഹുൽ ഗാന്ധി മുൻപോട്ട് വയ്ക്കുകയും പിന്നീട് ആ ചർച്ച അലസി പിരിയുകയുമായിരുന്നു. ഇതാണ് നിതീഷ് കുമാറിനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് എന്നാണ് ജെ ഡി യു വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ജെ ഡി യു ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര നടത്തരുത് എന്ന് നിതീഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നു. സഖ്യ നീക്കങ്ങളാണ്, സഖ്യ നീക്കങ്ങളുടെ ഭാഗമായി സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട്, പ്രകടന പത്രിക പുറത്തിറക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിലുള്ളപ്പോൾ ഏകപക്ഷീയമായി യാത്ര നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നിതീഷ് കുമാർ മുൻപോട്ട് വെച്ചു. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി യാത്രയുമായി മുൻപോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിരന്തരമായി ഇത്തരത്തിൽ ആക്ഷേപവുമായി ജെ ഡി യു രംഗത്ത് വന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിലേക്ക് കയറുകയാണ്. അപ്പോൾ ബീഹാറിലേക്ക് കയറുമ്പോൾ പ്രധാനപ്പെട്ട സഖ്യകക്ഷി തന്നെ പിരിഞ്ഞുപോയി. വലിയൊരു അടികൂടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഈ നടപടിയിലൂടെ ജെ ഡി യു നിതീഷ് കുമാറും നൽകുന്നത്. ഇതോടൊപ്പം ബീഹാറിലെ വിഷയം കൂടി പറഞ്ഞു നിർത്താം. അവിടെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണം, അവസാന ടേമിൽ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം ആവർത്തിച്ച് ലാലു പ്രസാദ് യാദവ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അധികാര കൊതിയനായ നിതീഷ് കുമാറിന് അതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദത്തെയും കൂടി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു മറുകണ്ഠം ചാടലെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. സുരേഷ്, ശരി, ബിന്നാജ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇത് ബീഹാറിലേക്ക് ജോഡോ യാത്ര, ന്യായയാത്ര കടക്കുന്ന സമയത്ത് ചെറുതല്ലാത്ത ഒരു തിരിച്ചടി തന്നെയാണ്. ഈ ജെ ഡി യുവിൻ്റെ വിമർശനം ഒരർത്ഥത്തിൽ ചോദിച്ചാൽ അതിനൊരു മറയുക്തിയുണ്ട്. കാരണം എല്ലാ കക്ഷികളെയും ഒന്നിച്ച് നിർത്തി ഇന്ത്യാ സഖ്യം ബി ജെ പിക്കെതിരായ വോട്ടുകൾ ചിതറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ കോൺഗ്രസ് ചെയ്യേണ്ടത്, അതോ ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ജാഥയ്ക്ക് വേണ്ടി മുഴുവൻ സംഘടനാ സംവിധാനവും സമയവും നേതൃത്വം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്? അദ്വൈത് പറയുന്നു, പി ജി, നിതീഷ് കുമാർ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ തുടരുകയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് പണ്ടാരോ പറഞ്ഞത് വളരെ ശരിയാണെന്ന്, അത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചൊരു വളരെ ലളിതമായ വിലയിരുത്തലായിപ്പോയി. അധികാരത്തിന് വേണ്ടി ഏത് അവസരവാദവും നടത്താൻ യാതൊരു മടിയുമില്ലാത്ത ഒരു നേതാവാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിന് മാത്രമല്ല, പക്ഷേ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള മെയ്വഴക്കം നിതീഷിനെ പോലെ മറ്റാരും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അംഗസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെ ഏതാണ്ട് പകുതിയോളം മാത്രമേ ഉള്ളൂ, 45 സീറ്റാണ് അവിടെ. പക്ഷേ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് ചാടിയും ചാഞ്ചാടിയും നിതീഷ് തുടരുകയാണ്.